അപ്പഴേ ഇന്ന് നമ്മൾ നമ്മുടെ കടയിലേ ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഞാൻ കുറച്ച്, അതായത് 1.5 കിലോ ഉരുളക്കിഴങ്ങിലാണ് കറി വെക്കണം. കാരണം വേറെ ഒന്നുമല്ല, കടയിൽ ഗ്രീൻ പീസ്, കടല, ചെറുപയർ, മുട്ടക്കറി, ബീഫ് കറി, ചിക്കൻ അത്രയും കറികളുണ്ട്. അപ്പം എല്ലാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് വെക്കണത്. നമ്മൾ കൂടുതലുണ്ടാക്കി അത് ചിലവായില്ലേ പിന്നെ അതൊന്നും നമുക്ക് നഷ്ടമായിരിക്കുള്ളൂ. അതുകൊണ്ടിട്ട് നമ്മളെല്ലാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ടേ ഉണ്ടാക്കുള്ളൂ. അപ്പം നമ്മളിവിടെ പാചകം ചെയ്യണ ചേട്ടൻ വെക്കണ രീതി വേറെ രീതിയാണ് കേട്ടോ. അപ്പം ഇത് വെക്കണമെന്ന് വെച്ചാൽ, പണ്ട് എൻ്റെ വാപ്പച്ചിയുടെ കയ്യും പിടിച്ചിട്ട് ഞാൻ ചെറുപ്പത്തിൽ മോഹൻ ചേട്ടൻ്റെ കടയിൽ പുട്ടുംപപ്പടം കഴിക്കാൻ പോണ ഒരു ഓർമ്മയുണ്ട്. അപ്പം അവിടെ നിന്ന് ഒരു കിഴങ്ങ് കറി കിട്ടും. ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ്, ആ ഒരു ടേസ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും എനിക്ക് ആ ഒരു എവിടെ ചെന്നാലും ഞാൻ ചില സമയത്ത് കടയിൽ പോകുമ്പോഴേക്കാ കിഴങ്ങ് കറി ഉണ്ടാകുന്ന, അപ്പോൾ ആ ടേസ്റ്റ് എനിക്ക് പിടിച്ചില്ല. പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ വെക്കുമ്പോൾ എനിക്കത് ആ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത്. സാധാരണ കിഴങ്ങ് കറി വെക്കണത് ഉരുളക്കിഴങ്ങ് തൊലി കളയാതെ നന്നായിട്ട് കഴുകിയിട്ട് പുഴുങ്ങിയതിന് ശേഷമാണ്, എന്നിട്ട് സവാള വഴറ്റിയിട്ടാണ് കിഴങ്ങ് കറി വെക്കണത്. അപ്പം ഞാൻ വിചാരിക്കണത് എന്താണെന്ന് വെച്ചാൽ, കിഴങ്ങ് അങ്ങനെ പുഴുങ്ങിയെടുത്ത് പിന്നെ തൊലി ഒളിക്കണ കട എന്നുള്ളത് ഇതേപോലെ ഒന്ന് ചീകെടുത്തതിന് ശേഷം കണ്ടമുണ്ടൊക്കെ മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള വെട്ടിക്കണ്ടിച്ചിടുക, പിന്നെ അതേപോലെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ എളുപ്പം ഒരിക്കലോ പണി, അങ്ങനെ വേവിച്ചെടുത്താണ്ട. അങ്ങനെ ഞാൻ 2-3 വിസലിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്, ഊട്ടിക്കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെന്തതിന് ശേഷം ഞാനിത് ഫുള്ളായിട്ട് ഉടക്കണില്ല, കുറച്ച് കഷ്ണങ്ങൾ വേണ്ടിയിട്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഉടച്ചെടുക്കേണ്ടത്. അതായത് കുറച്ച് കഷ്ണങ്ങളും കടിക്കാൻ കിട്ടണമല്ല, അതാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ഇനി ഇത് കുറച്ച് കടും കൂടി വറുത്തിട്ടാൽ ഉരുളക്കിഴങ്ങ് റെഡിയാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കറി ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന, സാമ്പാർ ഒരുപ്പിൽ നിന്ന് കുറച്ച് പരിപ്പ് ഇട്ടു, അതേപോലെ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിൽ വെളുത്തുള്ളി ചതച്ചിടണമായിരുന്നു. പക്ഷെ ചതച്ചിടാൻ ഞാൻ അമ്മിക്കുട്ടി ഒക്കെ ഇട്ട് കണ്ടില്ല, അതുകൊണ്ടിട്ട് ഞാൻ എന്താ അരിഞ്ഞിട്ട് കൊടുത്തിട്ടാ. പിന്നെ ഇതൊന്ന് വഴറ്റി കൊടുത്ത, അപ്പോൾ അതായത് ഈ ഒരു വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് കറിവേപ്പിലും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തത്. സാധാരണ ഉരുളക്കിഴങ്ങ് തൊലി കളയാതെ മാത്രം പുഴുങ്ങിയെടുക്കണമെങ്കിൽ സവാള ആ ഒരു സമയത്ത് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഇപ്പോൾ താളിക്കൂലേ, ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്ത് വഴറ്റി എടുത്താൽ മതി. ഇനി ഇതേ നമ്മളുടെ ആ ഒരു ഉരുളക്കിഴങ്ങ് കറിയിലോട്ട് നമ്മുടെ ഈ ഒരു താളിപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ സാധനം ഒരു രുചിച്ചു നോക്കിയപ്പോഴേ ഇച്ചിരി എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇപ്പം എരിവ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ആകൂല. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു പച്ചമുളക് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എരിവ് ഇതിൽ കയറി പിടിച്ചോളും. അതുകൊണ്ടിട്ട് ചെറുതായിട്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോഴേ ഈ ഉരുളക്കിഴങ്ങ് കറി കുക്കറിൽ നിന്നിട്ട് കാണാനായിട്ട് ഒരു ഭംഗിയില്ല. അപ്പം നോക്കുമ്പോഴത്തെ കറുത്ത കറച്ചിട്ട് എവിടെ ഇരിക്കുമ്പോൾ ഇത് ഒഴിച്ചങ്ങടെ അതിലോട്ട് കൊടുത്തപ്പോഴേ ഇത് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും. അതേപോലത്തെ ഭംഗിയാണ് കേട്ടോ, ഭംഗി മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ബൈ ബൈ. മാത്രമല്ല കേട്ടോ, ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട് ക്ഷമിച്ചിരുന്നേ ഇനി നന്ദിയും കൂടി ഉണ്ട്.